വാർത്താപ്രവാഹത്തിൽ നിന്നും ഇന്ന് അനുഭവത്തളിൽ ഗായിക ഭാവന രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. വാർത്താപ്രവാഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വാഗതം. സംഗീത ജീവിതമൊക്കെ എങ്ങനെ പോണു? ഞാനിപ്പം ഒരു അധ്യാപികയാണല്ലോ, അതാണ് കൂടുതൽ എനിക്ക് ജോലിയിലാണ് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ സംഗീതമായിട്ടുള്ള ബന്ധം. പിന്നെ കൂടുതലും കച്ചേരിയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ. സിനിമാ ഗാനങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ഉള്ള ഗാനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു അല്ലേ? ഇപ്പോഴും എന്നോട് എന്തിനും പിണക്കമൊക്കെ എല്ലാവരും ഇപ്പോഴത്തെ തലമുറയിലെ പാട്ടുകാരികൾ പോലും ഇഷ്ടപ്പെട്ട പാട്ടായിട്ട് പറയുന്നത്. അതൊരു എല്ലാവർക്കും ജീവിതത്തിനോട് വളരെ ബന്ധപ്പെട്ടൊരു പാട്ടാണെന്ന് പറയും. ഈ സിനിമ ഗാനരംഗത്തേക്ക് പറയാൻ കുറച്ച് വൈകിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. കാരണം ഒരു പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫിലിമിൽ പാടണം എന്നൊക്കെ. അപ്പം വീട്ടിൽ അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു, പക്ഷേ അതിന് എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ചാൻസ് കിട്ടുന്നത് അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ചാനലുകളൊക്കെ ഇല്ലല്ലോ. അപ്പം പിന്നെ നമ്മൾ ഈ യുവജനോത്സവത്തിലും അങ്ങനെയൊക്കെ മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ എൻ്റെ ബന്ധുവായിട്ടുള്ള കൈതപ്രമാണ് എനിക്കൊരു അവസരം തന്നത്. അതുമല്ല, അന്നത്തെ കാലത്ത് പാട്ട് റെക്കോർഡിംഗ് കൂടുതലും ചെന്നൈയിലായിരുന്നു, കേരളത്തിൽ റെക്കോർഡിംഗ് കുറവായിരുന്നു. എന്നാലും ആദ്യ സിനിമാ ഗാനത്തിലേക്ക് എത്തിയ അവസരം ഒന്നും ഓർക്കാമോ? ആദ്യം ഞാൻ വേറൊരു ഫിലിം പാടിയിട്ടുണ്ട്, അതും കൈതപ്പുറത്തിന്റെ തന്നെയാണ്. സിനിമ ഇറങ്ങിയില്ല. അത് എം ജി ശ്രീകുമാറുമായിട്ടുള്ളൊരു ഡുവറ്റാണ് അത്. അതിനുശേഷം പെട്ടെന്നായിരുന്നു കളിയാട്ടം ഫിലിമിൽ ഇങ്ങനെ പാടാനായിട്ട്. ഞാൻ മൈസൂർ ഒരു ഇത് റിഫ്രഷർ കോഴ്സിന് പോയ സമയത്ത് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ പുതിയൊരു വോയിസിന് ചാൻസ് കൊടുക്കാമെന്ന് ജയരാജ് സാർ പറയും. അപ്പോൾ അങ്ങനെ എന്നെ പെട്ടെന്ന്, അപ്പോൾ കൈതപ്പുറത്തിന് ദാമോദരേട്ടനാണ് ഞാൻ വിളിക്കുന്നത്. ദാമോദരേട്ടൻ ഇങ്ങനെ അറിയാം, എനിക്ക് ഇങ്ങനെ പാടാൻ കഴിവുണ്ടെന്നറിയാം. അപ്പോൾ ഒരു ചാൻസ് തരാമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ പെട്ടെന്ന് വിളിച്ച് പാടിച്ച് ഇഷ്ടമാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് വന്ന് പാടി ഓക്കെ ആയി. അങ്ങ് അന്ന് അധ്യാപികയായി പ്രൊഫഷൻ തുടങ്ങിയിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ എം എ കഴിഞ്ഞ പോലെ അധ്യാപിക. എന്നോട് വളരെ അപൂർവമായി കിട്ടുന്നൊരു ഭാഗ്യം കൂടിയാണ്. തീർച്ചയായിട്ടും ഞാൻ പാടാൻ പറ്റുമെന്ന് പോലും വിചാരിക്കാത്ത ആളാണ്, പിന്നെ അതിന് ഇത്രയധികം ജനപ്രീതി കിട്ടി എന്നുള്ളത്. പക്ഷെ എനിക്ക് ആ ഒരു സന്ദർഭത്തിൽ പാടാൻ ഒരു ടെൻഷനും തോന്നില്ല. കാരണം എൻ്റെ എല്ലാ റിലേറ്റീവ്സും അങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു എന്താണ്, ഒരു ഫിലിമിലാണ് പാടുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻഷനേ ഇല്ലാതെയാണ് പാടിയത്. പിന്നെ എനിക്ക് പറ്റിയൊരു പാട്ടായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ ശബ്ദത്തിനും വളരെ യോജിക്കുന്നായിരുന്നു. പിന്നെ മഞ്ജുവാര്യരാണോ ആ പാട്ട് പാടിയെന്ന് പലരും ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അത്രയധികം ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. കാരണം രണ്ടും കൂടെ നല്ല സിങ്കായിരുന്നു എന്നുള്ളതാണ് ആ പാട്ടിന്റെ വിജയം. തൊട്ടു പിന്നാലെ തന്നെ ചിത്രശലഭവും കാറ്റത്തിനും നല്ല പാട്ടുകളായിരുന്നു. നല്ല പാട്ടുകളായിരുന്നു. എങ്ങനെയാണ് ആ സിനിമകളിലെ പാട്ടുകൾ? ഒന്ന് പെരുമ്പാവൂർ സാറിന്റെ, എന്റെ ഗുരുനാഥനാണ് സാർ. അപ്പം സാറിൻ്റെ പിന്നെ കാസറ്റ്സിലൊക്കെ ഞാൻ ആദ്യം പാടിയിട്ടുള്ളത്. പുറത്ത് ഒരു സി ഡിയിലൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഇതിലാണ് പാടിയിരുന്നത്. പിന്നെ അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ റേഡിയോ കോഴിക്കോട് റേഡിയോയിലായിരുന്നു ഞാൻ ആദ്യം പാടിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അന്നൊക്കെ അങ്ങനെയാണ്, മാധ്യമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത് മാത്രമേ ഉള്ളൂ, റേഡിയോ മാത്രമേ ഉള്ളൂ. പിന്നെ സാറാണ് ഇങ്ങനെ ഒരു കാസറ്റിൽ ആദ്യം ആറ്റുകാലമ്മയുടെ പാട്ട്, പിന്നെ ഉണ്ണിമേനോൻ്റെ ഒരു സി ഡിയിൽ, അങ്ങനെ മൂന്നാല് സി ഡി അങ്ങനെ ചെയ്തായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ കളിയാട്ടത്തിന് ശേഷമുള്ള ആ പാട്ടിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് വരി. കളിയാട്ടത്തിന് ശേഷം ചിത്രശലഭം എന്നുള്ള തന്നെയാണ്. നന്ദകുമാരന് നൈവേദ്യമാമൊരു വൃന്ദാവന സാരംഗ, നന്ദകുമാരന് നൈവേദ്യമാമൊരു വൃന്ദാവന സാരംഗ, മാധവ നീയാം കടലിനെ തേടും മധുരാക്ഷരഗംഗ, മധുരാക്ഷരഗംഗ. ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച പാട്ടുകാരൻ പാട്ടുകാരി ആരാണ്?
പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആരാധനയുള്ള ശബ്ദം യേശുദാസ് സാർ തന്നെയാണ്. അതുപോലെ ഒരു ശബ്ദം ഇനി എത്ര കാലം കഴിഞ്ഞാൽ ഉണ്ടാവും അറിഞ്ഞൂടാ. അപ്പോൾ ഗായിക എനിക്ക് കൊച്ചിലെ വലിയ ഇഷ്ടമുള്ള സുശീലാമ്മയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പിന്നെ അതുപോലെ ലതാ മങ്കേഷ്കർ. ഈ മലയാള സിനിമയുടെ സുവർണ കാലമാണെന്നാണ് എനിക്ക് ഇപ്പൊ പൊതുവിൽ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ ഏതാണ്ട് 100-150 സിനിമകൾ പുറത്തിറങ്ങി. ഇപ്പൊ ഒരു ചിത്രത്തിൽ ആവറേജ് ഒരു 2 പാട്ട് വെച്ച് കൂട്ടാണെങ്കിൽ ഒരു വർഷം ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ 300+ പാട്ടുകൾ വന്നു. പക്ഷെ ഇതിൽ എത്ര പാട്ടുകൾ ഇപ്പോ ഈ വർഷം ആളുകൾ ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞ ഞങ്ങള് എന്താണ് തലമുറയുടെ വ്യത്യാസം എന്ന് പലരും പറയുമെങ്കിലും പക്ഷെ അങ്ങനെയാണ് തീർച്ചയായിട്ടും. പഴയ പാട്ടുകളോട് ഇപ്പോഴും ഇല്ല, കുറേ പേര് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, യുവജനങ്ങളും അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ ഞങ്ങൾക്കെന്തായാലും തീർച്ചയായിട്ടും തോന്നുന്നു ഈ ഒരു ഏജ് ഗ്രൂപ്പുള്ളവർക്ക് പഴയ പാട്ടുകളോടാണ് കൂടുതൽ പ്രിയം. കൂടുതൽ ഈ അക്ഷരങ്ങളും കൂടെ നമ്മൾ കുറച്ചും കൂടെ അടുപ്പമുണ്ട്. പഴയ പാട്ടുകളെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പാടാം, ഇൻസ്ട്രുമെൻസിൻ്റെ സഹായം ഇല്ലാതെ തന്നെ പാടാമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, പാട്ടിനും ഇൻസ്ട്രുമെൻസിനും ഒരേ ഒരു പ്രാധാന്യം. ചിലപ്പോൾ ഉപകരണ സംഗീതം കൂടുതൽ നിൽക്കുന്നല്ല, അതിന് പ്രാധാന്യം. അപ്പോൾ അതിലെ ഓരോ പീസിനും പാട്ടിൻ്റെ പോലെ തന്നെ പ്രാധാന്യം മ്യൂസിക്കിനും ഉണ്ട്. അപ്പോൾ ആ ഒരു ഓർക്കസ്ട്രയുടെ ഒരു പീസും അതുപോലെ പാട്ടും എല്ലാം ഒരേ നിലയിലാണ് നിൽക്കുന്നത്. പിന്നെ വേർഡ്സിന് വലിയ പ്രാധാന്യമില്ല. വേർഡ്സ് ഇപ്പോൾ നമ്മളൊരു ട്യൂൺ ഇട്ടിട്ട് ചിലപ്പോൾ വേർഡ്സ് എഴുതുമ്പോഴത്തേക്കും ഒപ്പിച്ചെഴുതുക തന്നെ പറ്റുള്ളൂ. മറ്റേതിന് കവിതയ്ക്കൊരു ഹൃദയം ഉണ്ടല്ലോ, അപ്പോൾ അതിന് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് അനുസരിച്ച് സംഗീതം ചെയ്യുമ്പോൾ അതിനുള്ള വ്യത്യാസം ഉണ്ടാവും. ഏതായാലും ഭാവന രാധാകൃഷ്ണൻ പാടിയ ചില പാട്ടുകൾ എങ്ങനെയാണ് സിനിമയിൽ വന്നിട്ടുള്ളതെന്ന് ഓർത്ത് നന്നായിരിക്കും. നമുക്ക് ഭാവന പാടിയ പാട്ടുകളിലെ ചില പാട്ടുകൾ, കാറ്റത്തൊരു പെൺപൂവ് നല്ലൊരു പാട്ടായിരുന്നു. ഇങ്ങനെ വീണ്ടും ടിവിയിലൊക്കെ ഇടയ്ക്ക് കാണുമ്പോൾ എന്ത് തോന്നും, മിസ് ചെയ്യാറുണ്ടോ സിനിമയിൽ? ഞാൻ അധികമൊന്നും പാടിയിട്ടില്ലല്ലോ. പിന്നെ എൻ്റെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. എനിക്ക് കൂടുതലും ക്ലാസിക്കൽ സംഗീതത്തിനോടാണ് എന്നുവെച്ചാൽ അതാണ് എൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം അത് കൂടുതൽ നന്നാക്കണം എന്നാണ് എനിക്ക്. അധ്യാപിക എന്ന റോളാണ് കൂടുതൽ. അതെ അതെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയത്തും ഇങ്ങനെ ഇപ്പോൾ ഗാനമേളയാണെങ്കിലും വലിയ പ്രശ്നമാണ്, കാരണം പുതിയ പുതിയ പാട്ടുകൾ പാടണം. അതുപോലെ ഭയങ്കര ഇപ്പം പഴയ പാട്ടോ അല്ലെങ്കിൽ കുറച്ച് മെലഡി ആയിട്ടുള്ള പാട്ടൊന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ല.